മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി അബ്ദുൾ വഹാബിനെ പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചു. പാണക്കാട് ചേർന്ന ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി കെ ടി സ്വാലിഹ് ചേർന്നുണ്ട്. സ്വാലിഹ, എങ്ങനെയായിരുന്നു ആ തീരുമാനത്തിലേക്ക് എത്തിയ മറ്റു കാര്യങ്ങൾ? ഇപ്പോൾ പാണക്കാട് തങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ വാക്കുകൾ ലഭ്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമ്മുടെ സംസ്ഥാന മുസ്ലിം ലീഗ് വർക്കിംഗ് കമ്മിറ്റി രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഇന്നലെ എന്നെ അധികാരപ്പെടുത്തി. അതിനുശേഷം ഉന്നത അധികാര സമിതിയും ചേർന്നു. രാജ്യസഭ സ്ഥാനാർത്ഥിയായി പി വി അബ്ദുൽ വഹാബ് സാഹിബിനെ ഞാൻ അഭിപ്രായപ്പെടുന്നു. പി വി അബ്ദുൾ വഹാബിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ലീഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിവരങ്ങളുമായി കെ ടി സ്വാലിഹ് ചേർന്നുണ്ട്. സ്വാലിഹ, ഒരുപാട് മുന്നണിയിൽ നടന്ന ഒരുപാട് ചർച്ചകൾക്കൊക്കെ ഒടുവിലായിരുന്നു വഹാബിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. എന്തൊക്കെയാണ് ആ തീരുമാനം, ഏത് വിധത്തിലായിരുന്നു, എന്തൊക്കെയായിരുന്നു വിവരങ്ങൾ? സൗമ്യ, വലിയ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇന്നലെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ തീരുമാനമെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നു. പി വി അബ്ദുൾ വഹാബിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ കഴിഞ്ഞ 2004 മുതൽ 2010 വരെ മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാംഗമായിരുന്നു പി വി അബ്ദുൾ വഹാബ്. വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച പരിചയമുണ്ട്. ചന്ദ്രികയുടെ മാനേജിംഗ് ഡയറക്ടറാണ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ്, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് അംഗമാണ്, മലബാർ വികസന ബോർഡിലെ അംഗമാണ്, എയർപോർട്ട് വികസന അതോ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ്, പല മേഖലകളിലും പ്രവർത്തിച്ച പരിചയമുള്ളയാളാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി എ മജീദിനേക്കാൾ ജനകീയൻ കൂടിയാണ് ഇദ്ദേഹമെന്ന ഒരു പരിഗണന കൂടി ചർച്ചയിൽ ഉയർന്നു വന്നു. നേരത്തെ തന്നെ പാണക്കാട് കുടുംബം മുഴുവൻ വഹാബിനെ പിന്തുണച്ചിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഉന്നതാധികാര സമിതി ചേരുന്നതിന് മുൻപ് തന്നെ പാണക്കാട് കുടുംബവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നലെ മുനവർ അലി തങ്ങൾ വഹാബിന് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് വലിയ ചർച്ചയാണ് ഇന്നലെ നടന്ന ചർച്ചകളിലും ഉന്നതാധികാര സമിതിയിലും ഉയർന്നു വന്നത്. ഇന്നും ഇത് സംബന്ധിച്ച ഒരു ചർച്ചകൾ തുടർന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാണക്കാട് സാദിഖലി തങ്ങൾ, മുനവർ അലി തങ്ങൾ, ഹൈദരലി തങ്ങൾ തുടങ്ങിയവരുടെ, ബഷീർ അലി തങ്ങൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി, ഇ അഹമ്മദ് തുടങ്ങിയ നേതാക്കളും ഇന്ന് ഉന്നതാധികാര സമിതി യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് വഹാബിനെ രാജ്യസഭാ അംഗമായി പ്രഖ്യാപനമുണ്ടാവുന്നത്. ഏതായാലും ഇത് പാർട്ടി നൽകിയ ഒരു അംഗീകാരമായാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മുഴുവൻ വിമർശനങ്ങളെയും പോസിറ്റീവായി കാണുന്നുവെന്നും വഹാബ് ഇതിനുശേഷം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഏതായാലും രണ്ടാം തവണയാണ് വഹാബ് വീണ്ടും മുസ്ലിം ലീഗിനെ രാജ്യസഭാ അംഗമായി എം പി ആയി രാജ്യസഭയിലെത്തുന്നത്. സൗമ്യ, സാലിഹ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വന്ന മുനവർ അലിയുടെ ആ ഒരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ വ്യക്തമായിരുന്നു. ഇന്ന് രാവിലെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഉന്നതാധികാര സമിതി ചേരേണ്ട ഒരു സാഹചര്യവും വന്നു. പൊതുവിൽ ഒരു അഭിപ്രായ സമന്വയം പൂർണ്ണമായും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഒരു വിഷയത്തിൽ, സാലിഹ്? തീർച്ചയായും സൗമ്യ, കഴിഞ്ഞ ഏറെ നാളായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദിൻ്റെ പേരും പി വി അബ്ദുൾ വഹാബിൻ്റെ പേരുമാണ് ഉയർന്നു വന്നിരുന്നത്. കെ പി എ മജീദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പാർട്ടിയിൽ തന്നെ നേരത്തെ ഒരു പൊതുധാരണ ഉണ്ടായിരുന്നു. അതിന് പ്രധാന കാരണമായി പറയുന്നത് കാൽ നൂറ്റാണ്ടുകാലം മുസ്ലിം ലീഗിൻ്റെ കൈവശമിരുന്ന മണ്ഡലങ്ങളിൽ അദ്ദേഹം പരാജയപ്പെട്ട വ്യക്തിയാണ്. മങ്കടയിലും അതുപോലെ മഞ്ചേരി മണ്ഡലത്തിലും തോറ്റയാളാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വീണ്ടും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് പാർട്ടിക്ക് തന്നെ ദോഷം ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തെ പാർലമെൻ്ററി രംഗത്ത് അക്കമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, പാർലമെൻ്ററി രംഗത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകിയാവണം എന്ന ഒരു തീരുമാനം ലീഗ് നേതാക്കൾക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും നീക്കങ്ങളും നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ മുനവർ അലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും തങ്ങൾ കുടുംബത്തിനകത്ത് തന്നെ പാണക്കാട് കുടുംബം വഹാബിനോടൊപ്പം നിൽക്കുന്നു
നടക്കുന്നു എന്ന ഒരു നേരത്തെയുള്ള വാർത്തകൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഇക്കാര്യത്തിൽ വഹാബിനെ രാജ്യസഭയിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് തങ്ങൾ കുടുംബത്തിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം ശ്രമിച്ച ചില നീക്കങ്ങളാണ് ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കാരണമായതെന്നാണ് കരുതുന്നത്. ശ്രീ ഭാസ്വരേന്ദ്ര ബാബു, ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ, അബ്ദുൽ വഹാബിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏകദേശ സൂചനകളൊക്കെ നമുക്ക് വായിച്ചെടുക്കാമായിരുന്നു. പക്ഷെ അവിടെയും തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള ഒരു പ്രതിഷേധം, സ്വാഭാവികമായും മുനവറലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവിടെ സ്വാഭാവികമായും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അതൊരു അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം അതെങ്ങനെയും യോഗത്തിൽ പ്രകടിപ്പിക്കാമായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായി പൊതു ചർച്ചയാക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അബ്ദുൽ വഹാബിൻ്റെ ഇന്നത്തെ ഒരു സ്ഥാനാർത്ഥിത്വം ഒക്കെ സംബന്ധിച്ച് പൊതുവിൽ ലീഗിനുള്ളിലുള്ള രാഷ്ട്രീയം അതെങ്ങനെയാണ്? ലീഗിനകത്ത് പൊതുവിൽ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണം എല്ലാ കാര്യങ്ങളും തങ്ങളെ അവരുടെ ആത്മീയ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് പാർട്ടി പ്രസിഡന്റ് കൂടിയായ ഏൽപ്പിക്കുക എന്നതാണ്. കുഴപ്പമില്ലാതെ പോകുന്ന രീതി എത്ര ജനാധിപത്യപരം എന്ന് നമുക്ക് പറയാനാവില്ല. എങ്കിലും തൽക്കാലം ലീഗിനെ സംബന്ധിച്ച് ഒരു ഏകശിലാ സ്വഭാവം നൽകുന്നത് ആ സംവിധാനം തന്നെയാണ്. അതാണ് ഒരു രീതി. ആ രീതിയിൽ സാധാരണഗതിയിൽ തങ്ങൾമാർക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ വരാറില്ല. ഇത്തവണ കണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന തങ്ങൾമാർക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം വന്നു എന്നാണ് മുനവർ അലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മോട് പറയുന്നത്. എങ്കിൽ പോലും ഒടുവിൽ ഇപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ടെങ്കിൽ പോലും വഹാബ് എത്തിയിരിക്കുന്നു. വഹാബ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എനിക്കത് കാണാൻ കഴിയുന്ന, കെ പി എ മജീദിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചില പോരായ്മകളുണ്ട്. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, എങ്കിലും അദ്ദേഹം ഉറപ്പായ സീറ്റിൽ നിന്ന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതാണ്. ലീഗിന്റെ ഉറപ്പായ സീറ്റിൽ ആവർത്തിച്ച് മത്സരിച്ച് തോറ്റുപോയിട്ടുള്ള ആളാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്ന്. അതുകൊണ്ട് ഒരു എന്താ പറയാ, പൊതു ഈ ഭരണരംഗത്ത് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാശിയുള്ള നേതാവാണോ അദ്ദേഹം കാര്യത്തിൽ ആളുകൾക്ക് തർക്കമുണ്ട്. അത് പോകട്ടെ. മറ്റൊന്ന്, അദ്ദേഹം ഇവിടേക്കാണ് പോകുന്നത്, വശമില്ലാത്ത ഒരാളാണ്. ഈ രണ്ട് ഘടകങ്ങൾ അദ്ദേഹത്തിന് എതിരായി പ്രവർത്തിക്കുന്നുണ്ട്. വഹാബിന് ഏതായാലും ഒരു അഖില നിലവാരത്തിലാണ്. മറ്റൊന്ന്, അദ്ദേഹം ഒരു വ്യാപാരി അല്ലെങ്കിൽ വ്യവസായി നിക്ഷേപകനാണ്. അതുമാത്രമല്ല, ഒരാധുനിക ലോകത്തിൽ നിക്ഷേപകരുടെ തന്നെ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടാകുന്നത് മോശപ്പെട്ടൊരു കാര്യവുമല്ല. ആ നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വഹാബ് ആണ് കുറെ കൂടി മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയായി ഞാൻ കാണുന്നത്. അത് എന്റെ വ്യക്തിഗതമായ അഭിപ്രായമാണ്. മറ്റൊന്ന്, അതെല്ലാം കടന്നു, പക്ഷെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കല്ല, മറിച്ച് വഹാബിന് പാണക്കാട് തങ്ങൾമാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നതാണ്. പാർട്ടിയുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായി തങ്ങൾ നിലപാടെടുക്കുന്ന കുറവ്, അങ്ങനെ നിലപാടെടുക്കുമ്പോൾ തന്നെ തങ്ങൾമാരുടെ കുടുംബത്തിനകത്ത് വ്യത്യസ്ത നിലപാട് വരുന്നത് തീരെ ഇല്ലാത്തൊരു കാര്യമാണ്. അതും ഇത്തവണ വന്നിരിക്കുന്നു. ആ സവിശേഷത ഒഴിച്ചാൽ അപകടകരമായ ഒരു തെരഞ്ഞെടുപ്പാണ് വഹാബിൻ്റേത് എന്ന് പറയാനാവില്ല. ഒരു പക്ഷേ കെ പി എ മജീദുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയായിരിക്കും വഹാബ് എന്ന് പോലും കരുതുന്നവരാണ്. അങ്ങനെ തന്നെ വിലയിരുത്താം. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ആദ്യം മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നൊരു നിലപാടിൽ നിന്നും മാറാൻ പിന്നീട് തങ്ങൾ കുടുംബത്തിന് സാധിച്ചു. അവിടെ തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ വഹാബിന് അവരെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ പിന്തുണ നേടാനായി എന്നുള്ളത്. പക്ഷെ അത് ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നമായി തന്നെ അത് അവസാനിപ്പിക്കാൻ ലീഗിന് സാധിച്ചിട്ടുണ്ടോ? ഭാവിയിൽ ഇത്തരം തർക്കങ്ങൾ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി നമുക്ക് ഇതിനു മുമ്പുള്ള ശിവാത്തങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി എന്ത് പറയുന്നു, അത് തന്നെയായിരുന്നു അവസാന വാചകമായി വന്നിരുന്നത്. തങ്ങൾ പാർട്ടിയുടെ പാർട്ടി നേതാക്കളുടെ പൊതു സ്വഭാവത്തിന് വിരുദ്ധമായി, പക്ഷെ ഇത്തവണ എന്ന് മാത്രമല്ല, അക്കാര്യത്തിൽ രണ്ട് അഭിപ്രായം തങ്ങൾമാർക്കിടയിൽ ഉണ്ടായി. ഒരു വശത്ത് ശക്തനായ കരുത്തനായ വ്യവസായി, നല്ല പണമുള്ള ആൾ, സ്വാധീനമുള്ള ആൾ നിൽക്കുകയും ദയവായി തുടരുക ശ്രീ ഭാസ്വരേന്ദ്ര ബാബു. നമുക്ക് പി വി അബ്ദുൽ വഹാബ് ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് വാക്കുകളിലേക്ക്. വളരെ സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജോലി ചെയ്തതിനേക്കാളും കൂടുതൽ ജോലി ചെയ്യാനുള്ള ആവേശവും പരിചയം കൊണ്ടും എനിക്ക് സാധിക്കുമെന്നില്ല ആത്മാർത്ഥ വിശ്വാസമുണ്ട്. ദൈവസഹായത്താൽ പ്രത്യേകിച്ച് പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി കൂടുതൽ ശോഭിക്കാൻ സാധിക്കുമെന്ന് ആശിക്കുന്നു.
അവസാന നിമിഷം വരെ ഒരു ഉദ്യോഗം ഉണ്ടായിരുന്നു. കാരണം കെ പി എ മജീദ് ആണോ പി വി അബ്ദുൽ വഹാബ് ആണോ സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു, വലിയ ചർച്ചകളും നടന്നിരുന്നു. പക്ഷേ താങ്കളെ തന്നെ പാർട്ടി നിയോഗിച്ചത് അത്രത്തോളം താങ്കളെ വിശ്വാസം ഉണ്ടായിരുന്നുണ്ടായിരിക്കും. ഇല്ല, പാർട്ടിയിൽ എന്നെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ പാർട്ടി കഴിഞ്ഞ 10 വർഷക്കാലം പ്രത്യേകിച്ച് ഈ ചുമതല കിട്ടിയതിന് ശേഷം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അതിന് പ്രത്യുപകാരം എന്തുകൊണ്ടാണ് എന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കി തിരഞ്ഞെടുത്തത്? അത് പാർട്ടിയിൽ എന്നെ വിശ്വാസം കൊണ്ടാണ്, അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫേസ്ബുക്കിലടക്കം ചില ചർച്ചകൾ വന്നിരുന്നു, അതിനെക്കുറിച്ച് എങ്ങനെയാണ്? സാധാരണ നമ്മളെ രാജ്യം ഇന്ത്യയല്ലേ, അപ്പോൾ എല്ലാത്തിനും എല്ലാവർക്കും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അഭിപ്രായം പറയണം, ആ അഭിപ്രായം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാ എന്തെങ്കിലും എൻ്റെ അപാകത വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകും. ഞാൻ വളരെ പോസിറ്റീവ് ആദ്യം മുതലേ കണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം. കാരണം ഒരു പണക്കാരൻ എന്നുള്ളത്, ഞാൻ ഇവിടെ സാധാരണക്കാരനാണ്, പക്ഷേ പണക്കാരൻ എന്നുള്ളത് ഒരു റിലേറ്റീവ് ടേമാണ്. അപ്പോൾ നമ്മൾ ചുറ്റുപാട് അത്രത്തോളം പാവങ്ങളാണ്, അതുകൊണ്ട് ഞാൻ പണക്കാരനായി. അപ്പോൾ ആ നിലക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പാർട്ടിയിൽ ഈ സ്ഥാനം കിട്ടിയതിന് ശേഷം പ്രത്യേകിച്ചു, അല്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ഇറങ്ങി പ്രവർത്തിച്ചു, അടിത്തട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം എന്നെ നിലമ്പൂരിലെ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. പിന്നെ അതിനെ പാർട്ടിയിൽ അടിത്തട്ട് കൂടെ തന്നെയാണ് വന്നിട്ടുള്ളത്, അല്ലാതെ പെട്ടെന്ന് അന്ന് പിന്നെ അന്നത്തെ ചുറ്റുപാട് അങ്ങനെ ആയിരുന്നു. അന്ന് നിങ്ങളൊന്നും കുറ്റം പറയുന്നില്ല, പക്ഷേ ആ ഇമേജൊക്കെ ഞാൻ മാറ്റിയെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെയൊക്കെ ക്രിറ്റിസിസം ഞാൻ പോസിറ്റീവായിട്ട് എടുത്തത്, അല്ലാതെ ഞാനതിനെ നെഗറ്റീവായി എടുത്തിട്ടില്ല. അങ്ങനെ പണക്കാർക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. പണക്കാരനെ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഞാൻ മുതലാളി എന്നുള്ളവർക്ക് പറയല്ല, സാധിക്കും. അത് നല്ല നിലക്ക് നല്ല രൂപത്തിലായാൽ കൂടുതൽ നന്നായി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പണം ഉണ്ടാകുന്നൊരു ക്രിമിനൽ കുറ്റം ഒന്നല്ലല്ലോ എന്നുള്ള ചുറ്റുപാടും. ശ്രീഭാസ്വരത്തിന് ബാബു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കാണാം. പക്ഷേ അദ്ദേഹം സംസാരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. സ്വാഭാവികമായും ഇങ്ങനെ ചില തീരുമാന മാറ്റങ്ങളൊക്കെ തങ്ങൾ കുടുംബമായി കേന്ദ്രീകരിച്ചും ലീഗ് രാഷ്ട്രീയമായി കേന്ദ്രീകരിച്ചും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അബ്ദുൽ വഹാബിൻ്റെ ബിസിനസ് പശ്ചാത്തലവും കൂടി കൂട്ടിച്ചേർത്ത് ആരോപണങ്ങളോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ആശങ്കകളൊക്കെ ഉയരുമ്പോൾ അതിന് തീർത്തും അടിസ്ഥാനമില്ല എന്ന് പറയാൻ സാധിക്കുമോ? അല്ല സൗമ്യ, നമ്മള് ലീഗിനെ മൊത്തത്തിൽ, മലപ്പുറം ജില്ലയിലെ ലീഗിനെ മൊത്തത്തിൽ നോക്കിയാൽ ലീഗ് ഏത് വിഭാഗത്തിന് താല്പര്യമാണ് പ്രകാശിപ്പിക്കുന്നത്? ഭരണരംഗത്ത് അവർ പണക്കാരുടെ താല്പര്യം ലീഗിലെ തന്നെ പണക്കാരായ നിക്ഷേപകരായ വ്യാപാരികളായ വ്യവസായികളായ ആളുകളുടെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കുന്നത്. പിന്നോക്കം നിൽക്കുന്ന സമുദായം നിലയ്ക്ക് മുന്നോട്ട് വരാൻ ആദ്യഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നുവെങ്കിൽ പിൽക്കാലത്തും ലീഗ് ആ തരവൽ സമീപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലീഗിന് എന്താ പറയാ, ചോദ്യം ചെയ്യാൻ കഴിയാത്ത വണ്ണം ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ആ പ്രദേശത്ത് കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടായി എത്രത്തോളം സാധാരണക്കാരായ മുസ്ലിങ്ങളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് നാം പരിശോധിക്കണം. ഗൗരവഗ്രാമി മുന്നോട്ട് വന്നിട്ടില്ല. ഇതര പ്രദേശങ്ങളുമായി സാമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും ആ ജില്ല, മലപ്പുറം ജില്ല, ലീഗിന്റെ ജില്ല എന്ന് പറയാവുന്ന ജില്ല ഇപ്പോഴും പിന്നോക്കം തന്നെയാണ്. അതിന് കാരണം ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന അതിന്റെ താല്പര്യമാണ്. ആ താല്പര്യം നിക്ഷേപകരുടെ താല്പര്യമാണ്, കച്ചവടക്കാരുടെ താല്പര്യമാണ്. അതിനെ ഇവിടെയും കണ്ടുള്ളൂ. അതുകൊണ്ട് വഹാബ് എം പി ആകുമ്പോൾ ആദ്യം പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരു പക്ഷപാത സ്വഭാവത്തോടെ താല്പര്യമല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ 2004-2010 വരെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ ഈ ആക്ഷേപങ്ങൾക്കൊക്കെ സാധുതയുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അടിത്തട്ടിലെ പ്രവർത്തകനായി നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ്. ആ അർത്ഥത്തിൽ പാർട്ടിയിൽ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന പ്രതിഷ്ഠയെ മാറ്റിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു. ഏതായാലും ഇതിനകത്ത് തെളിയുന്നത് തങ്ങന്മാർക്കിടയിൽ, മുവറേലിയുടെ ഇത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് തങ്ങൾ വിഭാഗത്തിന്റെ ഇടയിൽ തന്നെ ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. സ്വാഭാവികതയിൽ ലീഗിൽ സംഭവിച്ചതുമാതിരി തന്നെ കച്ചവടക്കാരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നു. ഇന്നുള്ള സാഹചര്യത്തിൽ കെ പി എ മജീദിനേക്കാൾ, അത് വ്യക്തിഗതമായ എന്റെ അഭിപ്രായമാണ്, കെ പി എ മജീദിനേക്കാൾ എന്താ ഒരു പക്ഷേ തന്റെ നിയോഗങ്ങൾ നിർവഹിക്കുന്നതിൽ കൂടുതൽ കഴിവ് വഹാബിൽ തന്നെയാണ്. പക്ഷേ താഴേക്കിടയിലേക്കുള്ള ലീഗ് അണികൾക്കിടയിൽ ഈ ഒരു വിഷയം എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? സ്വാഭാവികമായും ഈ ഒരു വിഷയം അദ്ദേഹം എടുത്തു പറയുന്നത് പോലെ തന്നെ പണക്കാരൻ എന്നൊരു ഒന്നൊരു വിഷയം സാധാരണക്കാരായ താഴേക്കിടയിലേക്കുള്ള ലീഗ് അണികളിൽ എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയം പ്രതിഫലിക്കുക? അല്ല, ഒന്നാമത്തെ കാര്യം ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് താഴേക്കിടയിലുള്ള സാധാരണ പ്രവർത്തകരുടെ വികാരങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല സൗമ്യ. കാരണം സവിശേഷ സ്വഭാവത്തോടു കൂടിയ ആളുകളെ, ആ സമയത്ത് അനിവാര്യമായി തോന്നുന്ന ആളുകളെ പാർട്ടിക്ക് അയക്കേണ്ട ഒരു സ്ഥലമാണത്. അല്ലാതെ തെരഞ്ഞെടുപ്പിലൂടെ രംഗത്ത് വരുന്ന ഇത്തരം തീരുമാനങ്ങൾ അങ്ങനെ ഒരു വികാരമായി എടുക്കാനുള്ള ഒരു സാധ്യത ഒന്നുമില്ലേ? അല്ല, ഞാനത് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഒരിക്കലും അവിടുത്തെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവിടുത്തെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മുസ്ലിമുകൾ ഉണ്ടെങ്കിലും ഉണ്ട് അവർ.
അവരെ സംബന്ധിച്ചോളം ഒരിക്കലും സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ പാർട്ടി ആയിരുന്നില്ലല്ലോ ലീഗ്, ഇപ്പോഴും അങ്ങനെയല്ലല്ലോ. ആ അർത്ഥത്തില് അവര് സംരക്ഷിക്കുന്നത് സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങളെയല്ല പരിഗണിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് വർഗപരമായ പരിഗണനയൊന്നും ഗൗരവപരമായ മാറ്റത്തിന് അവിടുത്തെ സംബന്ധിച്ച് വഹാബ് വരുമ്പോൾ വിധേയമാകുന്നില്ല. അപ്പൊ ഇപ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കുമ്പോൾ വഹാബ് വരുന്നത് സ്വാഭാവിക ഗതിയിലെ ഘടകമായാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾ അത്തരം ഒരു സാഹചര്യം. ഒരുപക്ഷെ സാധാരണ മുസ്ലിങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ട് കെ പി എ മജീദ് അല്ലെ ആ പ്ലെയിനിൽ എന്നതിന് സാധാരണ ഗതിയിൽ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് അദ്ദേഹം തിരസ്കരിക്കപ്പെട്ടു എന്ന് പറയാം. പക്ഷേ അദ്ദേഹം അവിടുത്തെ അസംബ്ലി സീറ്റിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്, ഉറപ്പായ ചില്ലിൽ നിന്ന് തോറ്റുപോയിട്ടുള്ള ആളാണ് എന്നാണല്ലോ കേൾക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പം അതും കൂടെ പരിശോധിക്കണം. സാധാരണഗതിയിലുള്ള പ്രവർത്തകർ കടന്നു വരുമ്പോൾ അവർക്ക് പാർലമെന്റിലെ ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ കടന്നു വരാനുള്ള ധാരാളം അവസരം ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പം വഹാബിനെ പോലൊരാൾ വരുമ്പം പണത്തിന്റെ മാത്രം കാര്യം പറയുന്നത് ശരിയല്ല. അദ്ദേഹം 2004 മുതൽ 2010 വരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം കൂടി രാജ്യസഭയിലെ പ്രവർത്തന പരിചയം കൂടി പരിഗണിക്കണം എന്നാണ് ഞാൻ അങ്ങനെയാണ് അത് കാണുന്നത്. നമുക്ക് മജീദിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു പരിധിവരെ ആ തീരുമാനം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ കൂടി അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇപ്പോൾ മങ്കട മഞ്ചേരി പോലെയുള്ള ഷുവർ സീറ്റുകളിൽ തോറ്റൊരു വ്യക്തിയാണ്. സ്വാഭാവികമായും സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഇനിയും ഒരു തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായാൽ അത് വലിയൊരു നാണക്കേടായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് പാർലമെന്ററി രംഗത്തേക്ക് അദ്ദേഹത്തിന് കടക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു ഇത് എന്ന പൊതുവായിട്ടൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മജീദിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സ്വാഭാവികമായും ഇനി ലീഗ് രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് ഭരണതലത്തിലേക്ക് ഒരു ഒരു രക്ഷയില്ല എന്ന അവസ്ഥയാണോ? അല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തന പശ്ചാത്തലത്തിൽ മജീദ് പലപ്പോഴും കപ്പനും ലിപ്പിനും ഇടയിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ആളുമാണ്. അതുകൊണ്ട് അത്തരം സംഭവം നടന്നതുകൊണ്ട് ഭരണരംഗത്ത് പഠിക്കട്ടെ പരിചയപ്പെടട്ടെ എന്ന നിലയ്ക്ക് ഒരാളെ രാജ്യസഭയിൽ കയക്കുമ്പോൾ നാം പരിശോധിക്കേണ്ടത് രാജ്യസഭ കൈകാര്യം ചെയ്യുന്ന പ്രത്യേകിച്ച് തെക്കേന്ത്യയിൽ പോകുന്നവർ കൈകാര്യം ചെയ്യുന്ന അടിസ്ഥാന ഭാഷയിൽ പോലും വശമില്ലാത്ത ഒരാൾ എത്തുമ്പോൾ അത് ഗുണകരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് പലപ്പോഴും ഇവിടുത്തെ പാർട്ടികൾ സി പി എം അടക്കമുള്ള പാർട്ടികൾ ചെയ്തു കാണുന്നുണ്ട്. അത് അവർ ഈ സാഹചര്യത്തിൽ അത് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള നല്ല കാര്യമാണ്. കഴിവുള്ളവർ തന്നെയാണ് പോകേണ്ടത്. അതല്ലാതെ അടിസ്ഥാനതല പ്രവർത്തനം കഴിവായിട്ട് വ്യാഖ്യാനിക്കപ്പെടരുത് പാർലമെന്ററി പ്രവർത്തനത്തിൽ. അതിലേക്ക് വരാം. കെ പി മജീദിന്റെ പ്രതികരണം ലഭ്യമാണ്. ഇത് സാധാരണ നടപടിക്രമമാണ്. ഇന്നലെ പ്രവർത്തക സമിതി ചേർന്നു, അതിനുശേഷം ഉന്നതാധികാര സമിതി ചേർന്നു. പ്രവർത്തക സമിതിയിൽ മിക്കവാറും ജില്ലാ കമ്മിറ്റികൾ താങ്കൾക്ക് അനുകൂലമാണ്. പക്ഷേ അത്തരത്തിലൊരു അനുകൂലമായ തീരുമാനം താങ്കൾക്ക് ഉണ്ടായിട്ടും എന്താണെങ്കിൽ നമ്മൾ സിസ്റ്റം അനുസരിച്ച് എല്ലാവരോടും ചോദിക്കും. ചോദിച്ചിട്ട് തങ്ങൾ യുക്തമായ തീരുമാനം, ഉചിതമായ തീരുമാനം, അതാണ് അംഗീകരിക്കുക പാർട്ടി. അതിലെല്ലാവർക്കും തർക്കം ഉണ്ടാവില്ല. ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പി വി അബ്ദുൾ വഹാബിനെ പ്രഖ്യാപിച്ചു പാണക്കാട് തങ്ങളാണ് പ്രഖ്യാപിച്ചത്. അവസാന ഘട്ടം വരെയും കെ പി എ മജീദിന്റെ പേര് സജീവമായി തന്നെ പരിഗണിച്ചിരുന്നു. എന്നാൽ മറ്റ് ഘടകങ്ങളൊക്കെ പരിഗണിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് തള്ളപ്പെട്ടത്.